ബി ജെ പി ജൈത്രയാത്ര തുടരുകയാണ്. ഇനി ആർക്കും തോൽപ്പിക്കാനാവില്ല. കുതികാല് വെട്ടാനോ കള്ളപ്രചാരണത്തിനോ ഇനി ബി ജെ പിയെ തകർക്കാനോ തടയാനോ കഴിയില്ല. കാടിളക്കി മുന്നേറുകയാണ് ശോഭാ സുരേന്ദ്രൻ. ഇനിയാണ് ബി ജെ പിയുടെ ജൈത്രയാത്ര. ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ ആലപ്പുഴ മണ്ഡലത്തിൽ എൻ ഡി എ സ്ഥാനാർത്ഥി ശോഭാ സുരേന്ദ്രന് ദളിത് ഫ്രണ്ട് പിന്തുണ പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഹരിപ്പാട് ചേർന്ന കൺവെൻഷനിലായിരുന്നു ഈ തീരുമാനം. കാടിളക്കിയുള്ള പ്രചാരണവുമായി മുന്നേറുകയാണ് ശോഭാ സുരേന്ദ്രനെന്ന് ടി ജി മോഹൻദാസ് പറയുന്നു. എ എം ആരിഫിന് വേണ്ടി സി പി എം ഇടതു പാർട്ടികളും ന്യൂനപക്ഷങ്ങൾക്കുള്ളിൽ മോദിയെക്കുറിച്ച് ഭയം നിറയ്ക്കുന്ന പ്രസംഗങ്ങൾ നടത്തി ആ വോട്ട് ഉറപ്പിക്കാനാണ് ശ്രമിക്കുന്നത്. അവിടെ രണ്ട് ന്യൂനപക്ഷങ്ങളുടെയും വോട്ടുകൾ ഉറപ്പിക്കാനും സി പി എം ശ്രമിക്കുന്നുണ്ട്. പക്ഷെ അതുകൊണ്ടൊന്നും ഇക്കുറി ശോഭയെ തടയാനാവില്ലെന്നും ടി ജി പറയുന്നു. നാമനിർദ്ദേശ പത്രിക കൊടുക്കാൻ ശോഭ പോയപ്പോൾ കളക്ടറേറ്റ് മുതൽ ജനറൽ ആശുപത്രി വരെ വൻ ജനക്കൂട്ടമായിരുന്നു. അതിൽ ഭൂരിപക്ഷവും സ്ത്രീകളുമായിരുന്നു. ഇത് കോൺഗ്രസിനെയും സി പി എമ്മിനെയും ഞെട്ടിച്ചു. ഇതോടെയാണ് ചില ചാനലുകൾ ശോഭ മൂന്നാം സ്ഥാനത്താകുമെന്ന രീതിയിൽ ബോധപൂർവം ചില സർവേകൾ നടത്തി ശോഭയുടെ ശോഭ കെടുത്താൻ നോക്കിയത്. സി പി എമ്മിന് സ്ഥിതി ശോഭനീയമല്ല. ജി സുധാകരൻ ഇടഞ്ഞാണ് നിൽക്കുന്നത്. എസ് ഡി പി ഐക്കാർ സി പി എമ്മിൽ നടത്തിയ വലിയ ആധിപത്യം ആരിഫിന് എതിരായ ട്രെൻഡ് സൃഷ്ടിച്ചിട്ടുണ്ട്. വാസ്തവത്തിൽ ആലപ്പുഴയിലെയും കയംകുളത്തെയും മുസ്ലിങ്ങൾ ലീഗുകാരാണ്. സി പി എമ്മിൻ്റെ മോദിക്കെതിരായ വർഗീയ പ്രചാരണം ഒരുപക്ഷെ ഈ മുസ്ലിം ലീഗുകാരെ പോലും മോദിക്ക് അനുകൂലമാക്കാൻ സാധ്യതയുണ്ട്. പ്രീതി നടേശനാണ് ശോഭയുടെ തെരഞ്ഞെടുപ്പ് കമ്മിറ്റി ഓഫീസ് ഉദ്ഘാടനം ചെയ്യാനെത്തിയത്. ഇതിനർത്ഥം വെള്ളാപ്പള്ളിയുടെ പിന്തുണയും ശോഭയ്ക്കുണ്ട് എന്ന് തന്നെയാണ്. ബി ജെ പിയെ സംബന്ധിച്ചിടത്തോളം എ പ്ലസ് മണ്ഡലമായി പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഇപ്പോൾ പ്രധാനമന്ത്രിയും അവിടെ എത്തിയേക്കുമെന്ന് കരുതുന്നുവെന്നും ടി ജി പറയുന്നു. ആലപ്പുഴയിൽ ശോഭയുടെ പിന്തുണ ഏറുന്നതോടെ ചില ഇടത് മാധ്യമ പ്രവർത്തകർ തന്നെ ശോഭയെ വേട്ടയാടാനും തുടങ്ങിയിട്ടുണ്ട്. കഴിഞ്ഞ ദിവസം ശോഭാ സുരേന്ദ്രന്റെ സ്വത്ത് വിവരം ഒരു വനിതാ മാധ്യമ പ്രവർത്തക പക പോക്കാൻ വേണ്ടി ചോദിച്ചിരുന്നു. തന്റെ രണ്ട് ആൺമക്കൾ വിദേശ രാജ്യത്ത് ജോലി ചെയ്ത് സമ്പാദിക്കുന്ന തുക കൊണ്ട് രണ്ട് സ്ഥലങ്ങൾ വാങ്ങാൻ കഴിഞ്ഞ ഭാഗ്യവതിയായ അമ്മയാണ് താനെന്ന് ശോഭാ സുരേന്ദ്രൻ മറുപടി പറഞ്ഞതോടെ ഈ വനിതാ മാധ്യമ പ്രവർത്തക കണ്ടം വഴി ഓടുകയായിരുന്നു എന്ന് പറയുന്നു. കേരളത്തിൽ വിജയസാധ്യത എന്നതിൽ നിന്ന് മാറി വിജയം ഉറപ്പിക്കുന്ന സ്ഥിതിയിലേക്ക് ശോഭാ സുരേന്ദ്രൻ വന്നിരിക്കുകയാണെന്നും ഇക്കുറി ആലപ്പുഴ ചരിത്രം കുറിക്കുമെന്നും ടി ജി മോഹൻദാസ് പറയുന്നു.